ഇപ്പോൾ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ ഇന്ത്യ ചരിത്ര വിജയമാണ് നേടിയിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു പ്രതികാരത്തിന്റെ കണക്കാണ്. കഴിഞ്ഞ T20 വേൾഡ് കപ്പിൽ ഇന്ത്യയെ പാകിസ്ഥാൻ തോൽപ്പിച്ചു. ആ ഒരു കണക്ക് ഇപ്പോൾ ഇന്ത്യ വീട്ടിയിരിക്കുകയാണ്. ശരിക്കും കളി അവസാന ഓവറിലേക്ക് നീണ്ടപ്പോൾ ആരെ ജയിക്കുമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ജഡേജ ലാസ്റ്റ് ഔട്ടായപ്പോൾ ഇന്ത്യ ഒന്ന് പതറിയിരുന്നു. ഇന്ത്യ തോറ്റു പോകുമോ എന്ന ഭയം ആരാധകരിൽ കാണാനുണ്ടായിരുന്നു. ആ സമയത്ത് പാണ്ഡ്യ മികച്ച ഒരു ഫിനിഷിങ്ങിലൂടെ ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചു. ഇന്നത്തെ വിജയത്തിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് പാണ്ഡ്യക്ക് തന്നെയാണ്. എന്തായാലും ഇന്ന് കളി തോറ്റ ശേഷം പാകിസ്ഥാൻ ക്യാപ്റ്റൻ ബാബർ അസൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട്. കളി ഞങ്ങൾ ജയിക്കുമെന്നായിരുന്നു കരുതിയത്. പക്ഷേ അവസാനം ഞങ്ങൾക്ക് പിഴച്ചു. കുറച്ചും കൂടി റൺസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ കളി ഞങ്ങൾ ജയിച്ചേനെ. ഞങ്ങൾക്ക് പിഴച്ചത് ബാറ്റിങ്ങിൽ തന്നെയാണ്. ഞങ്ങളുടെ ബൗളേഴ്സ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. കളി അവസാന ഓവറിലേക്ക് നീണ്ടപ്പോൾ ജയിക്കുമെന്നൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് എന്തുകൊണ്ടോ ഭാഗ്യമില്ലാതെയായി. ടോസ് കളിയിൽ നിർണായകമായിരുന്നു. ഇന്ത്യക്ക് ടോസ് ലഭിച്ചതാണ് വിജയിക്കാൻ കാരണം. അതുപോലെ തന്നെ പാണ്ഡ്യയുടെ ഫിനിഷിങ് മികച്ചതായിരുന്നു. ഒരു 10-15 റൺസ് ഞങ്ങൾക്ക് അധികം ആവശ്യമായിരുന്നു. എന്തായാലും കളി തോറ്റതിൽ നിരാശയുണ്ട്. വരുന്ന മത്സരങ്ങളിൽ തെറ്റുകൾ തിരുത്തി ശക്തമായി ഞങ്ങൾ തിരിച്ചു വരുമെന്നും ബാബർ അസം വ്യക്തമാക്കി. എന്തായാലും ഇന്ത്യൻ ആരാധകരെല്ലാം ആവേശത്തിലാണ്. പാകിസ്ഥാനെതിരെയാണ് ഇന്ത്യ ഇരു മികച്ച വിജയം നേടിയിരിക്കുന്നത്. കഴിഞ്ഞ T20 വേൾഡ് കപ്പിൽ ഇന്ത്യ തോറ്റപ്പോൾ എല്ലാവരും നിരാശയിലായിരുന്നു. ഈയൊരു സമയം പാകിസ്ഥാൻ വലിയ ആഘോഷമാണ് നടത്തിയത്. ആ ഒരു കണക്ക് ഇപ്പോൾ ഇന്ത്യ വീട്ടിയിരിക്കുകയാണ്. ശരിക്കും ഇന്നത്തെ മത്സരത്തിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് പാണ്ഡ്യക്ക് തന്നെയാണ്. പാണ്ഡ്യ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ ഇന്ന് കളി തോറ്റേനെ. അവസാന ഓവറിലേക്ക് കളി നീണ്ടപ്പോൾ എല്ലാ ഇന്ത്യൻ ആരാധകരും ടെൻഷനിലായി. ആ ഒരു സമയത്താണ് പാണ്ഡ്യ മികച്ച ഫിനിഷിങ്ങിലൂടെ ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിച്ചത്. ഇന്നത്തെ പാണ്ഡ്യയുടെ ബാറ്റിങ്ങിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.